നമസ്കാരം. നമ്മൾ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് ഒരു വീട് പണിയാൻ പോവുകയാണെങ്കിൽ ഇപ്പോഴേ തന്നെ നമ്മൾ അതിൻ്റെ അന്വേഷണം തുടങ്ങും. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കയറി സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വീടുകളുടെ പ്ലാനുകളും 3D എലിവേഷനും ഫോട്ടോസും അതുപോലുള്ള ആർട്ടിക്കിളും ഒക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ വീടുകൾ കാണുന്നിടത്ത് കയറി നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിൽ പോകും, അവർ പണിതിരിക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും, അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കും. അതുപോലെ നമ്മൾ പല മാഗസിനുകൾ മേടിക്കും, എക്സിബിഷനുകൾ പങ്കെടുക്കും. അങ്ങനെ നമ്മൾ ധാരാളം അറിവുകളും ചിത്രങ്ങളും പ്ലാനുകളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്. കെട്ടിട നിർമ്മാണം, അനുബന്ധ മേഖലകൾ, മെറ്റീരിയൽ സേവനങ്ങൾ, ട്രെൻഡുകൾ, അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വീട് നിർമ്മാണം മുഴുവനാകുന്നിടം വരെയുള്ളതല്ല, ഒരു വീട് നിർമ്മാണത്തിന് ഫൗണ്ടേഷൻ ഇടാൻ തുടങ്ങുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൻ്റെ 6 പോയിൻറ്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് മുഴുവൻ വീട് പണിയുന്നതിൻ്റെയല്ല, വീടിൻ്റെ തറ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്തിരിക്കേണ്ട 6 പോയിൻറ്റുകൾ. 1. നമുക്ക് ഏത് തരം വീടാണ് വേണ്ടതെന്നുള്ളതാണ്. പല തരം വീടുകളുണ്ട്, ട്രഡീഷണൽ, കണ്ടംപററി, ക്ലാസിക്, റോയൽ, അങ്ങനെ കുറേ ടൈപ്പ് വീടുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? അതിൽ എത്ര ബെഡ്റൂം വേണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, ഗ്രൗണ്ട് ഫ്ലോറിൽ എത്ര റൂമുകൾ വേണം, ഫസ്റ്റ് ഫ്ലോറിൽ എത്ര റൂമുകൾ വേണം, അതെല്ലാം നമ്മുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ആദ്യമേ ഒരു തീരുമാനത്തിൽ എത്തണം. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളോട്, അയൽവാസികളോട്, നാട്ടുകാരോടൊക്കെ ചോദിക്കണം അതിൻ്റെ കാര്യം എന്താണെന്ന് വഴിയേ പറയാം. അവരോടും കൂടി ചോദിച്ച് ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷം, ഒരു ബജറ്റും പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. നമ്മുടെ ഈ ആവശ്യവുമായിട്ട് ഒരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെയോ സമീപിക്കുക. നമ്മളുടെ ആവശ്യങ്ങൾ മുഴുവൻ പറയുക. നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി അദ്ദേഹത്തോട് ഷെയർ ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു പ്ലാനിംഗ് ആക്കി നമ്മുടെ സൈറ്റ് കാണുവാൻ വരാൻ പറ്റും. അങ്ങനെ ഒരു ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങൾ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകൾ, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള വഴി, അതിൻ്റെ ദൂരങ്ങൾ, അതിൻ്റെ മറ്റ് സൗകര്യങ്ങൾ, ഇതെല്ലാം പരിഗണിക്കും. അതുപോലെ വീട്ടിലുള്ള എല്ലാവരുമായിട്ടും ആശയവിനിമയം നടത്തും. അവർക്ക് അവരുടെ റൂമിനെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വീടിനെക്കുറിച്ച് എന്താണ് അവരുടെ ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹം ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് വരിക. കാരണം അവരോട് നമ്മുടെ ബജറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്, ഈ ഒരു ബജറ്റിൽ ഒതുങ്ങുന്നതായിരിക്കണം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് കണക്കായിട്ടുള്ളൊരു പ്ലാൻ വരച്ചുകൊണ്ട് വരും. ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്ലാന് നമുക്ക് ഏകദേശം അത് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബന്ധുക്കളെയോ അയൽവാസികളെയോ നാട്ടുകാരെയോ എല്ലാം കാണിച്ചിട്ട് നമ്മുടെ ആവശ്യമൊക്കെ അനുസരിച്ച് ചേഞ്ചസൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. അങ്ങനെ മാറ്റം വരുത്തി നമ്മൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് ഒരു പ്ലാൻ മാത്രമാണ്, നിർമ്മാണത്തിലുള്ള പ്ലാൻ മാത്രം ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിർമ്മാണമല്ല ചെയ്യേണ്ടത്, തൊട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇൻറ്റീരിയർ ഡിസൈനിങ് പ്ലാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്ലാനിൽ വരച്ചിരുന്ന വാതിലിനോ ജനലിനോ ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്ത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനൽ ചെയ്യാൻ ആരെയൊക്കെ കാണിക്കണോ അവരെല്ലാം കാണിച്ചിട്ട് ഫൈനൽ ചെയ്യണം. കാരണം പിന്നീട് മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ അത് ഫൈനൽ ചെയ്തതിന് ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. ഇൻറ്റീരിയർ ഡ്രോയിങ്ങുകൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ MEP ഡ്രോയിങ്ങാണ് ചെയ്യുക. ഇലക്ട്രിക്കൽ, പ്ലംബിങ്, എയർ കണ്ടീഷനിങ് മുതലായ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്ത് ഫൈനൽ ചെയ്യും. കാരണം അത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിർമ്മാണത്തിന് ശേഷമാണ് അത് ചെയ്യുന്നതെങ്കിൽ ചില ചില സ്ഥലങ്ങൾ പൊളിച്ചു മാറ്റിക്കുക, അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അതായത് ഈ ഡ്രോയിങ് പരമായ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ, അത് അവസാനം ഫൈനൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഘട്ടമായ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നതിന് പ്രശ്നം ഉണ്ടാകില്ല. അപ്പോൾ ആദ്യമായി വേണ്ട ഡ്രോയിങ്ങുകളെല്ലാം ചെയ്ത് ആരെയൊക്കെ കാണിക്കണോ അവരെയൊക്കെ കാണിച്ച് അത് ഫൈനൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. ഈ ഡ്രോയിങ്ങുകളെല്ലാം ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ, വീടിൻ്റെ പ്ലാന്, ഇൻറ്റീരിയർ, MEP ഡ്രോയിങ്, ഇതെല്ലാം ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് ആർക്കിടെക്ചറൽ ഡ്രോയിങ്, കൺസ്ട്രക്ഷൻ ഡ്രോയിങ്ങുകൾ, അതിൻ്റെ ഡീറ്റെയിലുകൾ, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ ഉപയോഗിക്കുന്നുള്ള സ്പെസിഫിക്കേഷൻ, ഷെഡ്യൂൾ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ആരാണോ നമ്മുടെ കൺസൾട്ടൻ്റ്, ആർക്കിടെക്റ്റോ എഞ്ചിനീയറോ ആരാണോ, അവരാണ് അതൊക്കെ ചെയ്തു തരിക. ആ സമയത്ത് അവരതിൻ്റെ ഒരു ബജറ്റ് കൂടി തരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബജറ്റ് ചിലപ്പോൾ 30 ലക്ഷമാകാം, 40 ലക്ഷം, 50 ലക്ഷമാകാം ഒക്കെ ആകാം. അപ്പോൾ എത്രയാണോ അതിൽ ഒതുങ്ങിക്കൊണ്ടുള്ള ഒരു ബജറ്റ് തരും. അപ്പോൾ ആ ബജറ്റ് ആ സമയത്തേക്കുള്ളതായിരിക്കും. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം റേറ്റിലൊക്കെ വ്യത്യാസം വന്നേക്കാം. ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റേഷൻസ് കംപ്ലീറ്റ് പൂർത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റും. 3.
പെർമിറ്റും അപ്രൂവലുമാണ്. നമ്മൾ ചെയ്തു വെച്ച ഡ്രോയിങ്ങുകളും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഫൈനലാക്കിയതിന് ശേഷം നമ്മൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോ ഏതാണെങ്കിലും അവിടെ പോയിട്ട് അതിൻ്റെ പെർമിറ്റ് അപ്രൂവൽ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അവരെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സ്ഥലമൊക്കെ കാണിച്ച് പരിശോധിച്ച് അളവുകളൊക്കെ നോക്കി ഡ്രോയിങ്ങും സൈറ്റൊക്കെ തമ്മിലെല്ലാം നോക്കിയിട്ട് അതിൻ്റെ അപ്രൂവൽ എടുക്കുകയാണ് മൂന്നാമത്തെ ഘട്ടം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാലാമത്തത്, ഈ ഡിസൈനിൽ യാതൊരു മാറ്റങ്ങളും വരുത്തരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ബന്ധുക്കളെ അയൽവാസികളെ നാട്ടുകാരെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞത്. കാരണം ഇല്ലെങ്കിൽ ഒരു വീട് പണിതുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആളുകൾ വന്നിട്ട് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഒരു ഡിസൈനൊക്കെ എടുത്തിട്ട് ഇത് നല്ല ഇതാണ്, ഞാൻ അവിടെ കണ്ടതാണ്, അല്ലെ വേറെ സ്ഥലത്ത് കണ്ടതാണ്, ഇവിടെ ചെറിയൊരു മാറ്റം വരുത്തിയില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ പറയുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്ന ഉടമയ്ക്കാണ്. അവിടെ ഒരു പൊളിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടോ അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നൊരു തോന്നൽ വന്നിട്ടോ ഒക്കെ അങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചും വലിയൊരു ബുദ്ധിമുട്ടായി തീർന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു തീരുമാനം നമ്മൾ ഫൈനൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യാതൊരു ഇടപെടലുകളും ഉണ്ടാവില്ല എന്ന് ഉടമ ഉറപ്പ് വരുത്തേണ്ടതാണ്. അഞ്ചാമത്തെയാണ് കരാറിൽ ഏർപ്പെടുക എന്നുള്ളത്. ആ വീട് അല്ലെങ്കിൽ ആ ബിൽഡിംഗ് പണിയാനുള്ള ഒരു കോൺട്രാക്റ്റിംഗ് ടീമിനെ ഏൽപ്പിക്കുക. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, ഒരു കാരണവശാലും നിങ്ങൾ പീസ് വർക്കുകളായിട്ട് ചെയ്യരുത്. അതായത് തറകെട്ടാനൊരു ടീം, വിത്ത് കെട്ടാനൊരു ടീം, വാർപ്പിനൊരു ടീം, തേപ്പിനൊരു ടീം, പെയിൻറ്റിങ്ങിന്, വയറിങ്ങിന്, പ്ലംബിങ്ങിന്, അങ്ങനെ എല്ലാത്തിനും ഓരോരോ ടീമുകളായിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിത്തീരും. ഇവർ തമ്മിലൊരു ഏകോപനം ഉണ്ടായിരിക്കുകയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എവിടെയാണ് അതിൻ്റെ പ്രശ്നം വന്നതെന്നും എങ്ങനെയാണ് അത് പരിഹരിക്കേണ്ടതെന്നും ആർക്കും അറിയത്തുണ്ടാവില്ല. പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചും അത് പരിഹരിക്കേണ്ട വിധത്തിനെക്കുറിച്ചും ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കരാർ കൊടുക്കുകയാണെങ്കിൽ ഒരു ടെങ്കി കോൺട്രാക്ടിങ് കമ്പനിക്ക് മാത്രം കൊടുക്കുക. അപ്പോൾ അവർ ഏ ടു ഇസഡ് കാലി സ്ഥലം കൊടുത്താൽ താക്കോൽ തരുന്ന രീതിയിലേക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെങ്കിൽ ആ ഒരു ടീമിനോട് മാത്രം നമ്മൾ ആശയവിനിമയം നടത്തിയാൽ മതിയായിരിക്കും. മുഴുവൻ പ്രൊജക്റ്റിൻ്റെ ഉത്തരവാദിത്വം അവർക്കായതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും പരിഹരിക്കാൻ അവർ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. അതുപോലെ തന്നെ ഈ ഡ്രോയിങ്ങിനെക്കുറിച്ചും അതിൻ്റെ സ്പെസിഫിക്കേഷനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കരാറ് കമ്പനിക്കാരനും അതുപോലെ ഉടമയും വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആർക്കിടെക്റ്റിൻ്റെ അടുത്തിരുന്ന് അല്ലെങ്കിൽ വരച്ച ആളാരാണോ അവരുടെ അടുത്തിരുന്ന് ഇത് മൂന്ന് ആളുകളെ കൂടിയിട്ട്, അതായത് അതിൻ്റെ ഡിസൈനറും കോൺട്രാക്ടറും ഉടമയും ഇരുന്ന് മൂന്ന് പേരും ഒരേപോലെ അത് മനസ്സിലാക്കിയിട്ട് വേണം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇന്നതാണ് എന്നത് പരസ്പരം മനസ്സിലാക്കുവാനായിട്ട് അത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ സാധാരണഗതിയിൽ NRIs ഒക്കെ ആയ ആളുകളെ സംബന്ധിച്ച് ഇത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ടേൺകി പ്രൊജക്റ്റ് ചെയ്യുന്ന കമ്പനികളെ തന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവരോട് മാത്രം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അത് പരിഹരിക്കാൻ പറ്റും. കൺസൾട്ടൻസി ടീമിൻ്റെ ഒരു സൂപ്പർവിഷനും കൂടി അതിനകത്തുണ്ടാവും. അപ്പോൾ ആ സൂപ്പർവിഷൻ ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെങ്കിലും ആ ഡിസൈനർ പ്ലാൻ ചെയ്ത രീതിയിലേക്കുള്ള ഒരു ബിൽഡിങ് നല്ലൊരു പ്രൊഡക്റ്റ് രൂപമായി വരണമെങ്കിലും ഒരു ടീം തന്നെ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കേണ്ടത്. കാരണം പല ടീമുകളാണെങ്കിൽ പലർക്കും പലരെയും കോർഡിനേറ്റ് ചെയ്യാനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ആറാമത്തത് ഫൗണ്ടേഷൻ്റെ നിർമ്മാണം തുടങ്ങുന്ന കാര്യമാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് വീടിൻ്റെ ഫൗണ്ടേഷൻ വരെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പണി തുടങ്ങുന്നിടം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പം പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഫൗണ്ടേഷൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. വീട് പൂർത്തിയാകാൻ ഇനിയും കുറേ ഘട്ടങ്ങളുണ്ട്. അതിലേക്കൊക്കെ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അല്ലെ നമ്മൾ ഉദ്ദേശിച്ച ഡിസൈനിലേക്കും വീട് എത്തുകയുള്ളൂ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ വരെ തുടങ്ങുന്ന സമയത്ത് ചെയ്യേണ്ട ആറ് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. ഇതിനകത്ത് വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഡിസൈൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ സ്പെസിഫിക്കേഷൻ ഇന്ന മെറ്റീരിയലൊക്കെ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം വരുത്തരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ യാതൊരു കാരണവശാലും കേൾക്കരുത്. അങ്ങനെയുള്ള അഭിപ്രായങ്ങളുമായി വരുന്നവരെ സ്നേഹപൂർവ്വം ഒഴിവാക്കുക തന്നെയായിരിക്കും നന്നായിരിക്കുക, ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിത്തീരും. കെട്ടിട നിർമ്മാണ സംബന്ധമായ വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം. വീഡിയോ കണ്ടതിന് നന്ദി.